അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക്. ഇത് ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വർക്ക് കണ്ടാലോ. ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞ റിങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്ര കുഞ്ഞൊന്നും അല്ല, നല്ല ഭംഗിയുള്ള, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതേപോലെ OHP ഷീറ്റിലോട്ട് ബീഡ്സൊക്കെ ഒട്ടിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള റിങ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരു ഗ്ലാസ് ടൈപ്പ് ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗത്ത് ഒരു വൈറ്റ് പേപ്പർ വെച്ചേക്കുന്നതേ ഉള്ളൂ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഒക്കെ അറിയുന്നതായിരിക്കും. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു റെഡ് കോമ്പിനേഷനിലുള്ള റിങ് ആട്ടോ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഹെയർ അക്സസറീസിൻ്റെയോ ഒക്കെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇയറിങ്സും അതുപോലെ ബ്രേസ്ലെറ്റും ഒക്കെ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറയൂ കേട്ടോ. കിറ്റായിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇത് കണക്ക് റിങ്ങുകളൊക്കെ മാത്രമായിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ കുറച്ച് റിങ്ങിൻ്റെ ആ ഒരു ഫ്രെയിം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഡ്സൊക്കെ ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്താലും അത്യാവശ്യം നല്ലൊരു എണിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇയറിങ്സും റിങ്ങും മാത്രം ട്രൈ ചെയ്താലും മതി. ഇപ്പോൾ നമ്മുടെ ചെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ കൊലുസോ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറേ അധികം പൈസ ആവശ്യമായിട്ട് വരുന്നത്. അതായത് സാധനങ്ങൾ വാങ്ങിക്കുക. ഇപ്പോൾ ഹെയർ അക്സസറീസ് പോലെയല്ല, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾക്ക് അത്യാവശ്യം റേറ്റുണ്ട്. അപ്പോൾ എല്ലാം കൂടി വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഇതൊക്കെ തന്നെ, അതായത് ഇയറിങ്സും റിങ്ങും മാത്രം മേക്ക് ചെയ്താലും നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് ബീഡ്സും അല്ലെങ്കിൽ എന്താണ് ഇതേപോലുള്ള സ്റ്റോൺസും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ വക സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒത്തിരി വില കൂടിയ ബീഡ്സൊന്നും യൂസ് ചെയ്യണമെന്നില്ല, കുറച്ച് കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിൻ്റെ മാത്രമായിട്ട് കിറ്റ് ഞാൻ ഇടാൻ നോക്കാം കേട്ടോ. ഓണമാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ ടൈമിൽ നമുക്ക് അത്യാവശ്യം ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ. ഹെയർ അക്സസറീസിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഇയറിങ്സും റിങ്ങും ഒക്കെ മേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ആൾക്കാർക്ക് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും, കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് B7000 ഗ്ലൂ ആണ്. ഒട്ടിച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ, പെട്ടെന്ന് പോയിട്ട് കട്ട് ചെയ്യരുതേ. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് നീറ്റായിട്ട് കട്ട് ചെയ്യാം. നല്ല മൂർച്ചയുള്ള ചെറിയ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ റിങ്ങിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ്. കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തേക്കും അത്യാവശ്യം ഗ്ലൂ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചിട്ട് കമിഴ്ത്തി തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് അത് നന്നായിട്ട് സെറ്റ് ആവുക, ഒട്ടിക്കിട്ടുക. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേ.